മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ടോൾ കൊടുക്കുന്ന ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുടിക്കോട് എന്നുള്ള കാഴ്ചയാണ്. സർവീസ് റോഡിൽ ബലപ്പെടുത്താത്തതിൻ്റെ കാരണം വന്ന ലോറികളെല്ലാം അവിടെ താഴുന്ന ഒരവസ്ഥയാണ്. നീണ്ട നിരയാണ്, വാഹനങ്ങളുടെ ക്യൂ ആണ്. ഇവിടെ ആംബുലൻസുകൾക്കോ മറ്റു വാഹനങ്ങൾക്കോ ഒന്നും കടന്നു പോകാനായിട്ടുള്ള സൗകര്യമില്ല. പക്ഷേ ഇത് ശ്രദ്ധയിൽ വരില്ല, വാർത്ത വരില്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാലോ, തൃശൂർ ജില്ലയിലെ പ്രമുഖരായ രണ്ട് മാധ്യമപ്രവർത്തകരാണ് ഏഷ്യാനെറ്റിലെ അഞ്ജുരാജും റിപ്പോർട്ടർ ടിവിയിലെ ജെയ്സണും. ഞാൻ മുമ്പിലത്തെ ആഴ്ചയാണ് അവര് കുന്നുകള റോഡിലെ ബ്ലോക്ക്, അവിടുത്തെ റോഡ് മോശം, ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, ആംബുലൻസിന് വരാൻ പറ്റുന്നില്ല. സത്യമാണ്, കുന്നുകള റോഡില് ഒരു 6-7 കിലോമീറ്റർ മോശമായി തന്നെയാണ് കിടക്കുന്നത്. ഇതാ, ഇത് ടോള് കൊടുക്കുന്ന പാലക്കാട് റോഡില് ഉള്ള ഒരു അവസ്ഥയാണ്. ടോള് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഓരോ ട്രിപ്പിനും ഈ വണ്ടികൾ കാശ് കൊടുത്തിട്ട് വരുന്നതാണ്. ഇവിടുത്തെ ഒരു അവസ്ഥയാണിത്. ഇവിടെ ആംബുലൻസിന് സുഖമായി പോകാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ, പക്ഷെ ഇവിടുത്തെ ഇവര് വാർത്ത ചെയ്യില്ല. കാരണം ഇത് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഉടമസ്ഥയിലുള്ള NHA ഉടമസ്ഥയിലുള്ളതാണ് ഇത്. തൃശൂർ ജില്ലയിൽ തന്നെയാണ്, പക്ഷെ ഇവിടേക്ക് മാധ്യമപ്രവർത്തകർ വരാൻ വലിയ വിഷമാണ്. വല്ല പ്രാദേശികമായിട്ടുള്ള ഓൺലൈൻ ചാനലുകൾ ചെയ്തെങ്കിലായി. സംഭവം വർഷക്കാലമാണ്. നിർമ്മാണം നടക്കുമ്പോൾ ഇത്തരം ബ്ലോക്കും അസൗകര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, നീണ്ട 12 വർഷമാണ് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയുടെ ഭാഗമായിട്ട് കുതിരാൻ തുരങ്ക നിർമ്മാണത്തിന് എടുത്തതെന്നും അതിൻ്റെ ഭാഗമായിട്ട് 350 പേരാണ് അവിടെ മരണപ്പെട്ടതെന്നും എന്നുള്ളതൊരു സാധാരണ സത്യമാണ്. പക്ഷെ അവിടെയൊന്നും മാധ്യമങ്ങളുടെ അതിവൈകാരികമായ ഒരു റിപ്പോർട്ടിംഗ് നമ്മൾ കണ്ടിട്ടില്ല. കുന്നുകള റോഡിൻ്റെ കുറച്ച് ഭാഗം കേടായപ്പോഴും അത് ടെൻഡറിൻ്റെ നടപടികൾ നീട്ടി ഈ അവസ്ഥ ഉണ്ടായപ്പോഴും അവിടെ എത്രയോ ദിവസം നിന്ന് വാർത്ത ചെയ്ത ഈ മാധ്യമപ്രവർത്തകർ ജില്ല കടന്നു വരുന്ന പ്രധാന റോഡുകളിലൊന്നായ ദേശീയപാതയിൽ ഇത്രയും വലിയ ബ്ലോക്കും ഇത്രയും വലിയ അസൗകര്യം ഉണ്ടാവുമ്പോൾ ഇങ്ങനൊരു വാർത്ത ചെയ്യാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും സങ്കടകരമായ കാര്യം. ഇതാണ് പുതിയ കാലത്തെ മാധ്യമപ്രവർത്തനം.